നമസ്കാരം. ഇന്നത്തെ ചിന്താധാരയിലോട്ട് സ്വാഗതം. സർപ്പത്തിന്റെ വിവേകത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് പിൻവാങ്ങുന്ന ഒരു ജീവിയാണ്. സർപ്പത്തിന് ചെവികളില്ല. അപ്പോൾ പിന്നെ അത് പലതിൻ്റെയും സാന്നിധ്യം അറിയുന്നത് തരംഗങ്ങൾ ശരീരത്തിലൂടെ തിരിച്ചറിഞ്ഞാണ്, അല്ലെങ്കിൽ അനുഭവിച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ സർപ്പം പലതിനെയും ഒരു തരത്തിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സർപ്പത്തിന്റെ വിവേകം എന്ന് പറയുന്നത്. ഒരു നടപ്പാതയിൽ സർപ്പം കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക. പാതയിൽ ആരെങ്കിലും വരുന്ന ശബ്ദം അത് ശരീരം കൊണ്ട് തിരിച്ചറിഞ്ഞാൽ അത് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചില അപകട സൂചനകളെയോ ചില വേണ്ടാത്ത സാഹചര്യങ്ങളെയോ ഒക്കെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. ഇതിനെ ഒരിക്കലും ഭീരുത്വമായി കണക്കാക്കരുത്. എന്ന് വെച്ചാൽ ചില ആളുകൾ, ചില സാഹചര്യങ്ങൾ, ചില കൂട്ടുകാരെയൊക്കെ നമുക്ക് വേണ്ട എന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ വേണ്ട എന്ന് വെക്കുന്നത് തന്നെയല്ലേ വിവേകം? ചില സാഹചര്യങ്ങളെയൊക്കെ നമ്മുടെ ആത്മനാശകരമാക്കുമ്പോൾ അതിനെ ഒഴിച്ചു കളയുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഒരു ജൈവ ഘടികാരമുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ അതൊരു അപായന സൂചനമാണ്. ആ അപായന സൂചന കേട്ടിട്ടും നാം മുൻപോട്ട് പോകുമ്പോൾ നാം തീർച്ചയായും ഒരു വിവേകശൂന്യർ തന്നെയാണ്. ഈ അവസരത്തിലാണ് നാം സർപ്പത്തെ മാതൃകയാക്കേണ്ടത്. ചിലപ്പോൾ നാം ആഗ്രഹിച്ച നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് നാം ചെയ്തു പോകുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി വിവേകത്തോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ശുഭദിനം. വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ.